നമുക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റണം, അത് പറ്റുന്നുണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട്. പായസമുണ്ട്, പയർ നിവേദ്യമുണ്ട്, വെള്ളച്ചോറ്. അതെ ചേച്ചി, ആദ്യം കണ്ടപ്പോൾ തന്നെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു, ചേച്ചിയെ കാണാനില്ല കാണാനില്ല, അത് ഞാനിവിടെ ഇത് വിളിച്ചു അത് ഞാനിവിടെ അമ്മ അമ്മയെന്ന് വിളിക്കുന്നൊരു കൂട്ടത്തിൽ ചിപ്പി ചിപ്പി എന്ന് വിളിച്ച് ചേച്ചി റൂമിൽ ഇരുന്ന് കേട്ടതാണ് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, അത് ഈ ആരാധകർ തന്നെ കണ്ടിട്ടാണ്. നമ്മുടെ യൂട്യൂബ് കമൻസിൽ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, ആറ്റാലം അപ്പം കഴിഞ്ഞാൽ പിന്നെ ചിപ്പിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, കാണുന്നുണ്ടായിരുന്നു അല്ലേ, എല്ലാ റൂമിൽ കാണുന്നുണ്ടായിരുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷം തുടക്കട്ടെ. അങ്ങനെ ചിപ്പി ചേച്ചിയാണ് നമ്മളത് ഇപ്പോൾ പ്രതികരിച്ചത്. അവിടെ ഇന്നിട്ട് അവിടെ ഇത്രയും ആരാധകർ മുമ്പിലുണ്ടായിരുന്നു, അവരുടെ മുന്നിൽ ഇതിൻ്റെ ഈ പറഞ്ഞതെല്ലാം എല്ലാം ഇത് പറഞ്ഞതും എല്ലാം പുള്ളിക്കാർ കേൾക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേച്ചി അവിടെ തിരക്കിലാണ് എന്നുകൂടി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ പ്രതികരണം, അതേപോലെ ഒരുപാട് ഒരുപാട് ആൾക്കാരും ഇവിടെ നിൽപ്പുണ്ട്. ആറ്റുകാർ പൊങ്കാലയുടെ ഓരോ തയ്യാറെടുപ്പുകളിലേക്ക് എല്ലാവരും കടക്കുകയാണ് ചെയ്തത്. പൂജ, അവിടെ മറ്റ് വേറെ ഇപ്പം ചിപ്പിയെ കൂടാഞ്ഞ് വേറെ ആരൊക്കെയാ ഉള്ളേ അവിടെ? അതിന് മുമ്പ് നമ്മളുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഇതിന് തൊട്ട് മുൻപായിട്ട് ചില പ്രതികരണങ്ങൾ എല്ലാവരും തന്നെ കണ്ടതാണ്. സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള കുറച്ച് പേര് ഇവിടെയുണ്ട്. എല്ലാവരും അതിൻ്റെ ഓരോരോ തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. താരങ്ങളായിട്ടുള്ള ജിഷ്ട, അമൃത, റബേക്ക തുടങ്ങിയവരാണ് ഇവിടെ ഉള്ളത്. സ്ഥിരമായിട്ട് കാണുന്ന മുഖങ്ങൾ എന്ന് പറയുന്നത് ചിപ്പി, ജലജ, ആനി, മറ്റേ നമ്മുടെ ഗായിക രാജലക്ഷ്മി തുടങ്ങി അവരുടെയൊക്കെ ഒരു നീണ്ട നിര എല്ലാ വർഷവും ഒരു ബാച്ചായിട്ട് ആ ഭാഗത്തേക്ക് വരാറുണ്ട്. അപ്പോൾ ആ മുഖങ്ങളൊന്നും ഇത്തവണ ഇല്ലേ? ജലജ ചേച്ചി ഉണ്ട് ചെയ്തു, കാരണം ചേച്ചി ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ വരാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് റൂമിലേക്ക് പോയിരിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് പ്രതികരണവും തരാം എന്ന് ചേച്ചി പറഞ്ഞിട്ടാണ് ഇപ്പൊ ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഇവിടെ ഇവരെല്ലാവരും വന്നാൽ എങ്ങനെയാണ് മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ഇവരെ പൊതിയുന്നത് എന്നുള്ള കാര്യം, അതിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ജലജ ചേച്ചി പ്രതികരണം തരാമെന്ന് പറയുന്നത്. മറ്റൊന്ന്, ആനിച്ചേച്ചി അതോടൊപ്പം തന്നെ സീമാജി നായർ, ഇവർ സീമ ചേച്ചി ഇത്തവണ ഇല്ല, കാരണം ഷൂട്ടിംഗ് തിരക്കിലാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഹോട്ടൽ അധികൃതരെല്ലാം തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. സ്ഥിരമായി കാണുന്ന മുഖങ്ങളിൽ നിന്നും ചിലരൊക്കെ കുറവാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റു പലരും ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്.